വൃശ്ചികം ഒന്ന് തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതായത് 2024 നവംബർ 16 തീയതിയായിരുന്നു വൃശ്ചികം 1 തീയതി. ജ്യോതിഷപരമായി വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് വൃശ്ചിക മാസം. എന്തുകൊണ്ടെന്നാൽ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ദേവഗുരുവായ വ്യാഴവും മുന്നിലും പിന്നിലും നിലകൊള്ളുന്ന ഒരു സമയം കൂടിയാണ് ഈ വൃശ്ചിക മാസം. ഈ വൃശ്ചിക മാസത്തിൽ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ദേവഗുരുവായ വ്യാഴവും ഈ ഒരു ദശയിൽ പ്രത്യേക ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്നതിനാൽ ഞാനിപ്പോൾ പറയുവാൻ പോകുന്ന കുറച്ച് രാശിക്കാർക്ക് ഈ വൃശ്ചിക മാസത്തിൽ സർവ ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുവാൻ ഇടയാകും. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന നാളുകാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഐശ്വര്യം എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിജയത്തിലേക്ക് എത്തുകയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളൊക്കെ അവരെ തേടിയെത്തുകയും ചെയ്യും. അതായത് ഈ ഒരു നാളുകാർക്ക് ഈ ഒരു സമയം രാജയോഗം തന്നെയാണ്. ഈ ഐശ്വര്യങ്ങളെല്ലാം ഈ പ്രത്യേക രാശിക്കാർക്ക് വന്നു ഭവിക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനമാറ്റം തന്നെയാകുന്നു. ഈ സൗഭാഗ്യങ്ങൾ സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് നാം ഇനി പറയുവാൻ പോകുന്നത്. ഇങ്ങനെ ഗ്രഹങ്ങളുടെ അധിപനായ സൂര്യനും ദേവഗുരുവായ വ്യാഴവും പരസ്പരം മുന്നിലും പിന്നിലുമായി ദൃഷ്ടി പതിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ ഈ ഒരു വൃശ്ചിക മാസം ഭാഗ്യം സിദ്ധിക്കുന്ന ആദ്യത്തെ രാശിക്കാർ മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർ, ഇവർക്ക് ഈ ഗ്രഹങ്ങളുടെ അതായത് സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഇത്തരത്തിലുള്ള സ്ഥാനമാറ്റം മൂലം ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ദേവഗുരുവായ വ്യാഴവും ഇങ്ങനെ ഒരു അപൂർവ രാജയോഗം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നാം ഇപ്പോൾ പറഞ്ഞ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ധനം അവരിലേക്ക് വരുവാനും ദുർച്ചിലവുകളൊന്നും വരാതെ സമ്പാദ്യം കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ള അനുഭവം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ പരിഹാരം കാണുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങളും ഒരു പരിഹാരം കാണുവാനും കഴിയും. അതായത് ജോലി കാര്യങ്ങളൊക്കെ ഒന്നും ശരിയാകാതെ ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്കൊക്കെ ഈ സമയത്ത് ജോലിയിൽ പ്രവേശിക്കുവാനും അതുപോലെ തന്നെ കർമ്മ മേഖലകളിൽ ഉയർച്ചകളുമൊക്കെ ഈ നാളുകാർക്ക് വരുവാനിടയാകും. അതുപോലെ തന്നെ മേടം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറി ആരോഗ്യത്തോടെ ഊർജ്ജസ്വലമായി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിൻ്റെ ഫലമായി സാധിക്കും. നാം ഇപ്പോൾ പറഞ്ഞ ഈ രാശിക്കാരിൽ വൃശ്ചികം തുടങ്ങിയത് മുതൽ ഈ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടാവും. വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. അടുത്തതായി ഈ ഒരു ഗ്രഹസംയോഗത്താൽ ഈ വൃശ്ചിക മാസത്തിൽ ഭാഗ്യം സിദ്ധിക്കുന്ന രാശിക്കാർ ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു മാസമായിരിക്കും. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മൂലം ഇപ്പോൾ ഈ നാളുകാർക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതിനാൽ തന്നെ മാനസികമായി വളരെ സന്തോഷം അനുഭവിക്കുവാനും ഇവർക്ക് കഴിയും. കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകുവാൻ കഴിയാതെയിരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വൃശ്ചിക മാസം വ്രതങ്ങൾ നോറ്റ് വ്രതശുദ്ധിയോടെ ശബരിമല ദർശനം നടത്തുവാനും ഭാഗ്യം സിദ്ധിക്കും. ഈ നാളുകാരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദുരവസ്ഥകളും ഒക്കെ കാരണം
ഒന്ന് നല്ല രീതിയിൽ ചിരിക്കാൻ പോലും മറന്നുപോയിട്ടുള്ള അവസ്ഥയിൽ ജീവിച്ചിരുന്നവർക്ക് ഈ വൃശ്ചിക മാസത്തിലെ ഈ ഗ്രഹങ്ങളുടെ സംയോഗം മൂലം, അഥവാ സൂര്യനും വ്യാഴവും ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം നേർമുഖമായി വന്നതിൻ്റെ ഫലമായി അവരുടെ സന്തോഷകരമായ പഴയ ജീവിതം കൈവരുവാൻ ഒക്കെ ഇടയാകും. അതുപോലെ തന്നെ നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഫലവും ജീവിതത്തിൽ കാണാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ആ അവസ്ഥയിൽ നിന്നും മാറ്റം സംഭവിക്കുവാനും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, അതായത് നല്ല ജോലി, വിദേശവാസം, വിവാഹം മുടങ്ങിക്കിടന്നവരുടെ വിവാഹങ്ങൾ എന്നീ ശുഭകാര്യങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യും. കൂടാതെ ചിങ്ങം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ബിസിനസ് കാര്യങ്ങളിൽ ഒക്കെ മികച്ച നേട്ടങ്ങളും സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളുമൊക്കെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈ വൃശ്ചിക മാസം. എന്നിരുന്നാലും ഈ നക്ഷത്രക്കാർ ഈ വൃശ്ചിക മാസത്തിൽ കഠിനവ്രതമെടുത്ത് ശബരിമല ദർശനം നടത്തി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി വരുന്നത് അവരുടെ ബിസിനസ് കാര്യങ്ങളിലും സാമ്പത്തികപരമായ നേട്ടങ്ങളിലും നൂറിരട്ടി അധിക ഫലം ലഭിക്കുവാനും ഇടയാക്കും. അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർ. അവരുടെ ജീവിതത്തിൽ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ ഒരു മാറ്റം കൊണ്ട് ഏറ്റവും ശുഭകരമായ കാര്യങ്ങളാണ് വരുവാൻ പോകുന്നത്. ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ, അതായത് പുതിയതായി വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, പുതിയതായി വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ ജോലി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ ഒരു ഫലപ്രാപ്തിയിലേക്ക് വരുവാനിടയാകും ഈ ഒരു വൃശ്ചിക മാസം. പിന്നെ നിങ്ങൾ കൂടുതലായി ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നിയാൽ അത് വെറും ഒരു ചിന്തയായി കാണാതെ നിങ്ങളാൽ കഴിയും വിധം വേഗത്തിൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുവാനും ശ്രദ്ധിക്കുന്നത് വരുവാൻ പോകുന്ന ശുഭകാര്യങ്ങളെ വീണ്ടും വേഗത്തിലാക്കും. കാരണം ഈ സമയത്ത് ഭഗവാൻ തന്നെ നമ്മളെ വിളിക്കുന്നത് പോലെയാണ്. ഈശ്വര ചൈതന്യം ഈ നാളുകാർക്ക് വേണ്ടതിലധികം ജീവിതത്തിൽ ലഭിക്കും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെയധികം സമാധാനവും സന്തോഷവും എല്ലാം നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നാളുകാർ തൊടുന്നതെല്ലാം പൊന്നാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു സൗഭാഗ്യം, അഥവാ മഹാരാജയോഗം 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ അത്രയേറെ പ്രാധാന്യവും പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിട്ട് വരുന്ന രീതിയിലുള്ള ഫലങ്ങളും തരുന്ന ഒരു സമയമാണിത്. ഇന്നത്തെ അധ്യായത്തിൽ നാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശുഭകരമായി വന്നു ഭവിക്കും. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേര് സഹിതമൊന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പൂജകളിലും പ്രാർത്ഥനകളിലുമൊക്കെ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.